കഴിഞ്ഞ ഒരാഴ്ച വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരുന്നു. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഏകദേശം 0.1% എന്നുള്ള ലെവലിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതായത് നമുക്ക് മാർക്കറ്റിൽ കാര്യമായിട്ടുള്ള ഒരു മൊമെന്റം തന്നെ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇന്ത്യ വിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇന്ത്യ വിക്സും വളരെ നല്ല രീതിയിൽ ഡ്രോപ്പായി. കാരണം നമ്മളുടെ പ്രധാനപ്പെട്ട ഇവൻസുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലാസ്റ്റ് വീക്ക് RBI ഒരു മീറ്റിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം അതും കഴിഞ്ഞു. RBI മീറ്റിംഗ് കഴിഞ്ഞിട്ടും നമ്മുടെ മാർക്കറ്റിന് കാര്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ കണ്ടെത്താനോ ഇല്ലെങ്കിൽ ആ സൈഡ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടോ സാധിച്ചിട്ടില്ല. ഏതായാലും 200 മൂവിങ് ആവറേജ് ലെവലിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ട് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഇൻസൈഡ് ക്യാൻഡിലാണ്. സോ ഇനി നെക്സ്റ്റ് വീക്ക് ആ ഒരു ക്യാൻഡിൽ ഇൻസൈഡ് ക്യാൻഡിലിൻ്റെ ബ്രേക്ക്ഔട്ടോട് കൂടി ഒരു ഡയറക്ഷൻ കിട്ടുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും കഴിഞ്ഞയാഴ്ച ചെറിയ രീതിയിലുള്ള ഒരു ബൈയിങ് പ്രഷർ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള മോൾടെക് ആയാലും മോൾടെക് എനിക്ക് തോന്നുന്നു ഏകദേശം 30% എബോ സിംഗിൾ വീക്ക് നമുക്ക് കിട്ടി. ഇത്രയും ഡൾ ആയിട്ടുള്ള മാർക്കറ്റിൽ HG ഇൻഫ്ര പോലുള്ള സ്റ്റോക്കുകൾ 10-15% നമുക്ക് റിട്ടേൺ തന്നു. സോ ഇതൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സെക്ടോറിയൽ അനാലിസിസ് നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെ കാര്യമായിട്ടുള്ള ഒരു സെക്ടറും തന്നെ ഒരു ടോപ്പ് ഗെയിനിങ് എന്നോ ഒരു ടോപ്പ് ലൂസിങ് എന്നോ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. പക്ഷേ നമുക്ക് സെക്ടോറിയൽ ചാർട്ടുകൾ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ IT സെക്ടറിൽ നമുക്ക് ചെറിയ രീതിയിലുള്ളൊരു റിവേഴ്സൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. നമുക്ക് ഏതായാലും നിഫ്റ്റിയുടെയും അതുപോലെ തന്നെ ഈ ഒരു സെക്ടറുകളുടെ ചാർട്ടുകളും അതിനോടൊപ്പം തന്നെ നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ബ്രേക്ക്ഔട്ട് സ്റ്റോക്സിൻ്റെ ചാർട്ടുകളും എല്ലാം നമുക്ക് പരിശോധിക്കാം. അതിലോട്ട് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, നമ്മൾ ഇവിടെ ചാർട്ടുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു സ്റ്റഡി പർപ്പസ് എന്നുള്ള രീതിയിലാണ്, അല്ലാതെ ഒരു ടിപ്സ് എന്നുള്ള രീതിയിലല്ല. പല ആൾക്കാരും പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ട് എന്നാണ് നിങ്ങൾ ടിപ്സ് പ്രൊവൈഡ് ചെയ്യുന്ന വീഡിയോ വരുന്നത്, സൺഡേ ആണോ എത്ര മണിക്കാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് സൺഡേ വീഡിയോയുടെ അല്ലെങ്കിൽ ഈ ഒരു സൺഡേ വീഡിയോയുടെ പർപ്പസ് എന്ന് പറയുന്നത് ടിപ്സ് പ്രൊവൈഡിങ് അല്ല, പകരം ഒരു എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ കുറച്ച് ചാർട്ടുകൾ ഡിസ്കസ് ചെയ്യുക. നെക്സ്റ്റ് വീക്ക് ആ ചാർട്ടുകൾ പോസിറ്റീവായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് ഫെയിലിയർ ആവുകയാണ് എന്നുണ്ടെങ്കിലും അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ പറ്റും എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വീഡിയോ ചെയ്യുന്നത്. സോ നമുക്ക് ഏതായാലും ചാർട്ടുകൾ പരിശോധിക്കാം. ഇത് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടാണ്. ഈ ഒരു ചാർട്ടിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ബഡ്ജറ്റ് ഡേയുടെ അന്ന് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹൈയുടെയും ലോയുടെയും ഉള്ളിലാണ് കഴിഞ്ഞ 7-8 ദിവസമായിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇപ്പം 12 February ഏകദേശം മാസത്തിൻ്റെ പകുതിയോളമായി. അപ്പം ഈ ഒരു പകുതിയോളം ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വീക്ക്ലി ചാർട്ട് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇൻസൈഡ് ക്യാൻഡിൽ ഫോർമേഷനാണ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു ഇൻസൈഡ് ക്യാൻഡിൽ ഫോർമേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു മദർ ക്യാൻഡിലിൻ്റെ ഹൈയോ ഇല്ലെങ്കിൽ ഈ ഒരു ഇൻസൈഡ് ക്യാൻഡിൽ ഫോം ചെയ്ത ഇതിൻ്റെ ഹൈയോ, ഓക്കെ, ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയോ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു അപ്സൈഡിലൊരു മൊമെൻറ്റം നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എത്ര മൊമെൻറ്റം വന്നാലും ഈ ഒരു 18,300 എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് തന്നെ ആക്ട് ചെയ്യും. കാരണം നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും കഴിഞ്ഞ ഇല്ലെങ്കിൽ ഇതിന് മുൻപുള്ള 1, 2, 3, 4, 5, 6 ആഴ്ചത്തെ ഒരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് ആക്ട് ചെയ്തതാണ്. മാത്രമല്ല ഈ ഒരു ലെവലിൽ നിന്നാണ് നമുക്ക് ഈ ഒരു സ്ട്രോങ് സെല്ലിംഗ് ക്യാൻഡിലിൻ്റെ ഒരു സെല്ലിംഗ് പ്രഷർ വന്നിട്ടുള്ളത്. മാത്രമല്ല നമ്മൾ ഓവറോൾ മാർക്കറ്റ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ഒരു ലോവർ ലോ ഫോർമേഷനാണ് ഇപ്പോഴും ഡെയിലി ചാർട്ടിലുള്ളത് ഓവറോൾ. അതുകൊണ്ട് തന്നെ മാർക്കറ്റിലൊരു സൈഡ് വൈസ് ആണെങ്കിലും നമുക്ക് ഈ ഒരു 18,300 എന്ന് പറയുന്ന ലെവൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ഓർത്ത് വെക്കുക. സോ ഒരു പൊസിഷണൽ സ്ട്രാറ്റജിയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നവർക്ക്, ഓപ്ഷൻസ് അല്ലെങ്കിലൊക്കെ പൊസിഷണൽ സ്ട്രാറ്റജിയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് ഈ ഒരു 17,400 to 18,300 എന്ന് പറയുന്ന ലെവൽ സെലക്ട് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യാനോ ഇല്ലെങ്കിൽ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാനോ വേണ്ടിയിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതും ഒരു എന്താണ് ഇൻസൈഡ് ക്യാൻഡിലാണ്. നമ്മളിപ്പോൾ വീക്ക്ലി ചാർട്ട് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതും ഒരു ഇൻസൈഡ് ക്യാൻഡിലാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ എടുത്തു പറഞ്ഞതാണ് നമ്മളുടെ ഈ ഒരു 41,000 to 42,000 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് സോണിനെ കുറിച്ച്. മാർക്കറ്റ് ഈ ഒരു ലെവലിൽ വന്ന് സപ്പോർട്ട് എടുത്ത സമയത്ത് നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മേജർ സപ്പോർട്ട് ലെവലാണ് എന്നുള്ളത്. അതിന് താഴെയുള്ള പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണാണ് 13,500 എന്നുള്ളത്.
സോ നമ്മൾ മാർക്ക് ചെയ്ത ലെവലുകൾ എല്ലായിടത്തും തന്നെ മാർക്കറ്റ് പ്രോപ്പറായിട്ട് റെസ്പെക്റ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് എടുത്തു പറയാൻ വേണ്ടി സാധിക്കും. കാരണം ഇവിടെ സപ്പോർട്ട് എടുത്തു, അതിനുശേഷം തിരിച്ച് താഴോട്ട് വന്നു, അവിടെ നിന്ന് സെല്ലിംഗ് വന്ന സമയത്ത് നെക്സ്റ്റ് നമ്മളുടെ പ്രധാന സപ്പോർട്ട് സോണിൽ വന്നു, അവിടെ നിന്ന് തിരിച്ച് കയറിയപ്പോൾ പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്തത് ഇപ്പോൾ റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്യുന്നു. പ്രധാനപ്പെട്ട എല്ലാ ലെവലുകളും റെസ്പെക്റ്റ് ചെയ്തു. പക്ഷേ ഇത് എൻ്റെ കഴിവല്ല, കാരണം സൈഡ് വേസ് മാർക്കറ്റിൽ എപ്പോഴും പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് റെസ്പെക്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പം ഇന്ത്യ വിക്സ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൂടിയും ഇന്ത്യ വിക്സ് വളരെ ലോയിലാണുള്ളത് അല്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം 2021 ആ ഒരു സോണിനോട് അടുപ്പിച്ചാണുള്ളത്, അതായത് 12-12.5 ലെവലിലാണുള്ളത്. അതിൻ്റെ അർത്ഥം മാർക്കറ്റിൽ വോൾട്ടാലിറ്റി കുറവാണ്. സോ നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലായാലും കാര്യമായിട്ടുള്ള മൂവ്മെൻ്റ് ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. ഓവറോൾ എൻ്റെ പേഴ്സണൽ വ്യൂ എന്ന് പറയുന്നത് ബുള്ളിഷാണ്. ഇനി നിഫ്റ്റി ഐ ടിയുടെ ചാർട്ട് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഐ ടിയുടെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡെയിലി ചാർട്ടിൽ എന്താണ് ഒരു റിവേഴ്സൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഈ റിവേഴ്സൽ ഞാൻ പണ്ട് നമ്മളുടെ വീഡിയോയിൽ എടുത്തു പറഞ്ഞതാണ്. അതിനുശേഷം നമുക്കിതൊരു ഫാൾസ് സിഗ്നൽ തന്ന ആ ഒരു ബ്രേക്ക് ഔട്ട് ഇല്ലെങ്കിൽ ഒരു റിവേഴ്സലായിരുന്നു ഇത്, അന്ന് മാർക്ക് ചെയ്ത് വെച്ചതാണിത്. ഈ ഒരു ലെവൽ അന്ന് നല്ലൊരു ബ്രേക്ക് ഔട്ട് ആണെന്നും ഇവിടെ നിന്ന് ഒരു റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യുന്നു എന്നും ഞാൻ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞതിന് ഫാൾസ് സിഗ്നൽസ് തന്നിട്ട് അത് വീണ്ടും താഴോട്ട് വന്നു. എനിവേ ഇപ്പോൾ ഈ ഒരു ലെവലിലോട്ട് വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട്. ചാർട്ട് പ്രകാരം റിവേഴ്സൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഈ ഒരു ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി അതോ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ടാണോ ഇങ്ങനെ പോകുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. സോ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ബുള്ളിഷ് ക്ലോസിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു നിഫ്റ്റി ഐ ടിയുടെ ചാർട്ടിൽ. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾക്ക് നിഫ്റ്റി മിഡ് ക്യാപ്പിൻ്റെ ചാർട്ട് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു മിഡ് ക്യാപ്പിൽ ഒരു ബുള്ളിഷ് മൊമെൻ്റ് ആണ് എന്നുള്ളത്. സോ നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും കഴിഞ്ഞ ആഴ്ച ഫ്ലാറ്റ് ആയപ്പം ഏകദേശം നമുക്ക് എന്താണ് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഇൻസൈഡ് ക്യാൻഡിലാണെങ്കിൽ കൂടിയും ചെറിയ രീതിയിലുള്ളൊരു ബയിങ് പ്രഷർ വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് നോക്കുകയാണ് എന്നുണ്ടെങ്കിലും ഏകദേശം സെയിം സ്ട്രക്ചർ തന്നെയാണ്. ചെറിയ രീതിയിലുള്ളൊരു ബയിങ് പ്രഷർ ഉണ്ട്, മാത്രമല്ല ഇൻസൈഡ് ക്യാൻഡിൽ ഫോർമേഷൻ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇൻഡെക്സിനെ കുറിച്ച് പറയാനുള്ളത്. നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സോണുകൾ എല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ തന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് ഇടുമ്പോൾ ഈ ലെവലുകളൊക്കെ മാർക്ക് ചെയ്ത് ഇടാറുണ്ട്. സോ അത് ഫോളോ ചെയ്യുന്നവർക്കറിയാം. ഇനി അടുത്തത് നമ്മൾക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യ സ്റ്റോക്ക് നമുക്ക് വോൾട്ടാസ് ആണ്. വോൾട്ടാസ് ബ്രേക്ക് ഔട്ട് സ്റ്റോക്കല്ല, ഒരു റീടെസ്റ്റ് ആണ് അതിൽ നടന്നിരിക്കുന്നത്. നോർമലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകളാണ് സജസ്റ്റ് ചെയ്യാറുള്ളത്. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 700 അല്ലെ 682 ഈ ഒരു 680 തൊട്ട് 750 എന്ന് പറയുന്ന സോൺ വളരെ മേജറായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ ആയിരുന്നു. 2017 മുതൽ ഏകദേശം 2020 വരെ 3 വർഷത്തോളം റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുകയും അതിനുശേഷം ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് നമ്മളുടെ കൊറോണയ്ക്ക് ശേഷമുള്ള റാലിയോടൊപ്പം മാർക്കറ്റിൽ ഏകദേശം എത്രയാണ് 1300 ലെവൽ വരെ പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം 100% ഗെയിൻ ഈ ഒരു ബ്രേക്ക് ഔട്ട് ലെവലിൽ നിന്ന് ഈ ഒരു സ്റ്റോക്ക് തന്നു. ഓക്കെ, ഏകദേശം ഒരു 100%ഓളം സ്റ്റോക്ക് നമുക്ക് ഗെയിൻ തന്നു. അതിനുശേഷം അവിടെ നിന്ന് വീണ്ടും ഒരു സെല്ലിങ് വന്നു. ഏകദേശം എത്രയാണ് അതിൻ്റെ ഹൈയിൽ നിന്ന് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 50% അടുപ്പിച്ചില്ലെങ്കിൽ 45-46% ഒരു കറക്ഷൻ വന്നതിന് ശേഷം ഇവിടെ നിന്ന് ഒരു റിവേഴ്സൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. വീക്ക്ലി ചാർട്ട് പ്രകാരം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റിവേഴ്സൽ സിഗ്നലും ഇതൊരു റിവേഴ്സൽ സിഗ്നലായിട്ടും ഇത് അതിൻ്റെ കണ്ടിന്യൂവേഷനുമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് സ്വിംഗ് ട്രേഡിങ്ങോ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇല്ലെങ്കിൽ എന്താ പറയുക, സ്വിംഗ് ട്രേഡിങ്ങോ ഇല്ലെങ്കിൽ ഒരു 1 വീക്കോ ഹോൾഡ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഒരു ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുന്നവർക്ക് എന്താ പറയുക, ഒരു പ്രോപ്പർ വാല്യുവേഷനിലോട്ട് വന്നിട്ടുള്ള നല്ലൊരു ഫണ്ടമെൻ്റലി സ്ട്രോങ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു സ്റ്റോക്കാണ് വോൾട്ടാസ്.
So, this stock you consider this level, buy it. And this is the low. That is, recently retest candle low. Stop loss set. Monthly candle is proper reversal candle formation. We will see it. So, for investment purpose, you will consider this stock. Breakout stock list in Oku Anangle, Karivaitilla, Uru stock many Kandatam in it to Patitilla. On the Uru KPIT technology and the Varayana stockil Uru breakout in Diarno. Other Kanyachate video ill Nan mentioned Chain to Diarno, Pashanan mentioned Chedilla. Namala coasted the Palayal Karim personally message I chit in Diarno, bro, your stockil breakout Anna and the Pashenda Yalim and the Tony Ila mentioned Chia. പക്ഷെ കഴിഞ്ഞ ആഴ്ച ഒരു കണ്ടിന്യൂഷൻ വന്നു സോ ഇനി ഈ ഒരു ലെവലിൽ പോയി അത് ബൈ ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല പക്ഷേ ഇവിടെ ഒരു ഒരു റിവേഴ്സൽ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇല്ല ഒരു റീടെസ്റ്റ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാൻഡിൽ അതായത് ഈ ഒരു ബുള്ളിഷ്നെസ് വന്ന ആ ഒരു കാൻഡിലിന്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ടൊക്കെ നിങ്ങൾക്ക് എന്താണ് സ്വിംഗ് ട്രേഡിംഗിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് KPI ടെക്നോളജി എന്ന് പറയുന്നത് അടുത്ത ഒരു സ്റ്റോക്കാണ് മനാക്സിയ ലിമിറ്റഡ് ഈ സ്റ്റോക്കൊക്കെ എന്താ പറയുക തീരെ വോളിയം ഇല്ല ഇത് നല്ലൊരു ബ്രേക്കൗട്ടൊക്കെയാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ അതുണ്ട് വളരെ നല്ല ഒരു 2008 മുതൽ 2023 വരെയുള്ള ഒരു ഒരു സോണൊക്കെയാണ് ബ്രേക്ക് ചെയ്യുന്നത് പക്ഷേ ഇവിടെ നമുക്ക് റെസിസ്റ്റൻസിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് എന്താണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് എക്സാക്റ്റ് റെസിസ്റ്റൻസിൽ വന്നിട്ട് ഇവിടെ ഒരു കൺസൾട്ടേഷനൊക്കെ നടത്തിയുള്ള ഒരു ഒരു പെർഫെക്റ്റ് ബ്രേക്കൗട്ട് പോലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ എന്തോ ഒരു വോളിയം കുറവുള്ള പോലത്തെ ഒരു സ്റ്റോക്ക് മേ ബി ലോവർ സർക്യൂട്ട് അപ്പർ സർക്യൂട്ട് അടിക്കാൻ സാധ്യതയുള്ള കൂട്ടൊക്കെ ഒരു സ്റ്റോക്കായിട്ട് ഫീൽ ചെയ്യുന്നു സോ ഈ ഒരു സ്റ്റോക്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക വളരെ ചെറിയൊരു പൈസ മാത്രം ഇട്ടുകൊണ്ട് ഇതിൽ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മാത്രമല്ല നിങ്ങൾ ട്രേഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഒരു ലെവലുണ്ടല്ലോ 125 അതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക അതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഇറങ്ങുക ലോവർ സർക്യൂട്ടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല സോ ആ ഒരു കാര്യം സൂക്ഷിക്കുക മാത്രമല്ല ഈ ഒരു സ്റ്റോക്ക് 80 ലെവൽ തൊട്ട് റാലി ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് അതുകൊണ്ട് 80 ലെവൽ തൊട്ട് റാലി ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് അതുകൊണ്ട് അറിയില്ല എവിടെയാണ് ഒരു സെൽ ഓഫ് വരുന്നത് എന്നുള്ളത് സോ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അടുത്ത ഒരു സ്റ്റോക്കാണ് റെയിൻ മദ്രാസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സ്റ്റോക്കിൻ്റെ വീക്ക്ലി ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു റെസിസ്റ്റൻസ് ആണ് 535 പക്ഷേ ഈ ഒരു ലെവലുണ്ടല്ലോ ഈ ഒരു 498-500 ലെവൽ സോ ഈ ഒരു ലെവൽ ചെറിയൊരു ബ്രേക്കൗട്ടാണ് നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം നിങ്ങൾക്ക് ഈ ഒരു ലെവലിൽ ഈ ഒരു ട്രേഡ് കൺസിഡർ ചെയ്യാം പക്ഷേ എന്താ പറയുക വലിയ പരിചയമുള്ള കമ്പനികളോ അല്ലെങ്കിൽ ഈ കമ്പനികളെക്കുറിച്ച് വലിയ അറിവുള്ളതൊന്നുമല്ല അതുകൊണ്ട് എന്താ പറയുക വളരെ ചെറിയ ക്വാണ്ടിറ്റി ഓവറോൾ ഞാൻ പറഞ്ഞല്ലോ മാർക്കറ്റിൻ്റെ ട്രെൻഡും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് എന്താ പറയുക ഒരു ചെറിയ ക്വാണ്ടിറ്റി എടുത്തുകൊണ്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അധികം ക്വാണ്ടിറ്റി ഒന്നും ആഡ് ചെയ്യാതെ ചെറിയ ക്വാണ്ടിറ്റി മാത്രം ആഡ് ചെയ്തുകൊണ്ട് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അടുത്ത ഒരു സ്റ്റോക്കാണ് ഹിൽട്ടൺ ഓക്കെ എല്ലാം വളരെ വോളിയം കുറഞ്ഞിട്ടുള്ള സ്റ്റോക്കുകളാണ് ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി ഇല്ല എല്ലാം കഴിഞ്ഞു അടുത്ത ഒരു സ്റ്റോക്കാണ് IGL ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഇതിൻ്റെ വീക്ക്ലി ചാർട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വീക്ക്ലി ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ പ്ലസ് ഒരു റെസിസ്റ്റൻസ് സോണിലാണുള്ളത് ഏകദേശം ഒരു 450 ഒരു വീക്ക്ലി വൈസ് ക്ലോസിങ്ങോ അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് IGL ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് പക്ഷേ നോക്കണം ഈ ഒരു 450 മുകളിൽ മാത്രം എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സോ ഇത്രയും സ്റ്റോക്കുകളേ ഉള്ളൂ കാര്യമായിട്ട് എടുത്തു പറയാനൊന്നുമില്ല അതേപോലെ തന്നെ നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആക്സിസ് ഗേറ്റ്സ് ഈ ഒരു സ്റ്റോക്കിലെല്ലാം വോളിയം കുറവുള്ള അല്ലെങ്കിൽ അപ്പർ സർക്യൂട്ട് ലോവർ സർക്യൂട്ട് അടിക്കുന്ന സ്റ്റോക്കുകളാണ് അതാണ് പ്രശ്നം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പർ സർക്യൂട്ട് ലോവർ സർക്യൂട്ട് അടിക്കുന്ന സ്റ്റോക്കുകളാണ്
അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ റെക്കമെൻഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഇത്രയും സ്റ്റോക്കുകളാണ് നമുക്കുള്ളത്, അതൊക്കെ നോക്കി വെക്കുക, പ്രോപ്പറായിട്ടുള്ള പൊസിഷൻ സൈസിങ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.